ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു എ ഐ ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കയറും അതേപോലെ തന്നെ ടയറും പിന്നെ ഒരു പ്ലൈവുഡും രണ്ട് പ്ലൈവുഡും എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വേണം എന്നാലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറയുന്നത് ഒരു കോഫി ടേബിളാണ് ഇതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ട പ്ലൈ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ പ്ലൈവുഡ് ഞാനിപ്പോ ഇവിടെ ഷോപ്പിൽ പോയിട്ട് കൊളാബ മാർക്കറ്റിൽ ഒരു ഷോപ്പിൽ പോയിട്ടാണ് പ്ലൈവുഡ് വാങ്ങിച്ചിട്ടുള്ളത് ടോട്ടല് സെവൻ ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ ആയിട്ടുള്ളത് അപ്പോൾ ഇരുപത്തിനാല് ഇഞ്ചാണ് ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളത് ഡയമീറ്റർ ആണ് പറയുന്നത് എൻ്റെ ടയറിൻ്റെ അത് ഇരുപത്തൊന്ന് ഇഞ്ചാണ് അതിൻ്റെ ആ ഹോൾ എന്ന് പറയുന്നത് അതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ എക്സ്ട്രാ ഒരു മൂന്ന് ഇഞ്ചും കൂടി എടുത്തിട്ടാണ് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അയാൾ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ കയറിപ്പോൾ ടെൻ എം എമ്മിൻ്റെ ആണെങ്കിൽ ടെൻ എം എമ്മിൻ്റെ പ്ലൈവുഡ് തന്നെയാണ് എടുക്കുന്നത് എടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ ആദ്യം ട്വൽവ് എം എമ്മിൻ്റെ കയറ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഞങ്ങൾക്ക് പിന്നെ കിട്ടിയത് ടെൻ എം എമ്മിൻ്റെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം പ്ലൈവുഡ് വാങ്ങിച്ചപ്പോൾ ട്വൽവ് എം എമ്മിൻ്റെ വാങ്ങിച്ചു പോയി ചെറിയ വ്യത്യാസം വന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവരടുത്തുനിന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് തന്നിട്ടുണ്ട് പിന്നെ അതേപോലെ നമുക്ക് ഗ്ലാസ് വേണം എൻ്റെ ടയറിൻ്റെ മൊത്തത്തിലുള്ള ഡയമീറ്റർ എന്ന് പറയുന്നത് ഇരുപത്താ ആറ് ഇഞ്ചായിരുന്നു അപ്പം ഞാൻ കുറച്ചും കൂടി കൂടുതൽ ഇരുപത്തി ഏഴ് ഇഞ്ചിൻ്റെ ഗ്ലാസ് ആണ് കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുള്ളത് ഇതിന് ഫൈവ് ഫിഫ്റ്റി റുപ്പീസാണ് ടൈ ആയിട്ടുണ്ടായിരുന്നത് ഫോർ എം എമ്മോ ഫൈവ് എം എം ഒ മാത്രമുള്ളത് തിക്നസ് അത് അവരിൻ്റെ സൈഡും നല്ലപോലെ കറക്റ്റായിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇപ്പോൾ ഇവിടെ ഡ്രില്ലിങ്ങിന് വേണ്ടിയിട്ട് ബോഷിൻ്റെ ആ ഒരു സെറ്റ് ഉണ്ടായിരുന്നു ഫ്രണ്ടിൻ്റെ അടുത്ത് കാക്കേൻ്റെ അടുത്ത് നിന്ന് അവിടെ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ കയർ ഇത് ടെൻ എം എമ്മിൻ്റെ കയറാണ് അതായത് ഡയമീറ്റർ ആട്ടോ പറയുന്ന കയറിൻ്റെ ഇത് എഴുപത് മീറ്റർ ആണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ഇതിന് ഏകദേശം ഒരു മൂന്നാല് മീറ്റർ ബാക്കി ബാക്കി മൊത്തത്തിൽ നമുക്ക് കറക്റ്റായിട്ട് യൂസ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒറ്റ എഴുപത് എം എം കറക്റ്റ് തിക് ലെങ് ഉള്ളത് തന്നെയാണ് വാങ്ങിച്ചത് അതിൽ പീസ് പീസായിട്ടുള്ളതൊന്നും അല്ല നേക്ക് വേണമെന്നുണ്ടെങ്കിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇരുപത് മീറ്ററിൻ്റെ മൂന്നോ നാല് സെറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്ലൈവുഡ് ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം കാരണം പെട്ടെന്ന് നാശമായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കവറൊക്കെ ചെയ്ത് കയറൊക്കെ വെച്ചിട്ട് കവർ ചെയ്യുന്നതല്ല അപ്പോൾ അവസാനം എന്തെങ്കിലും ഇതിൽ പ്രശ്നം പറ്റിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഇതൊന്ന് പോളിഷ് ചെയ്തെടുക്കുന്നുണ്ട് ഞാനും ഉക്കാക്കിയും ആദ്യത്തെ ദിവസം പിന്നെ ശ്രീനിയും ഉണ്ടായിരുന്നു കേട്ട് കാക്ക എൻ്റെ ഫ്രണ്ടാണ് അവനും കൂടി ഹെൽപ്പ് ചെയ്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് സമയം പിടിക്കുന്ന അതേപോലെ കുറച്ച് എന്താ പറയുക മേനത്തുള്ള എന്ന് പറയില്ല നമ്മൾ കുറച്ച് കഷ്ടപ്പാടുള്ള പണി തന്നെയാണ് പക്ഷേ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വരെ തന്നെയട്ടോ അപ്പോൾ ആദ്യം പോളിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പോളിഷിങ് ഒരു സൈഡ് കഴിഞ്ഞ ശേഷം പിന്നെ മറ്റേ സൈഡ് ഇക്കാക്കി കേട്ടോ പോളിഷ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പ്ലൈവുഡ് പോളിഷ് ചെയ്ത് ഫിനിഷ് ചെയ്യണം അത് കഴിഞ്ഞിട്ടാണ് ഇത് ടയറിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മൾ പോളിഷിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ടയറിലേക്ക് ഫിറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഞങ്ങൾ രാത്രി കുറേ സമയം ഈ പരിപാടിയിൽ തന്നെ ആയിരുന്നു കേട്ടോ ഒന്നാമത് നമ്മൾ ഗ്ലൂഗണിന് പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ കയറ് നമ്മൾ എഴുപത് മീറ്റർ കറക്റ്റ് ലെങ്ത്തി ആയിട്ടാണല്ലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മൊത്തത്തിൽ അതുകൊണ്ട് തന്നെ ആ കയറിൽ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി എടുക്കുന്ന സമയത്ത് അതിലേക്ക് ഇങ്ങനെ ലോക്ക് പോകും ഒരു സ്ട്രെയിന് വരും ടെൻഷൻ വരും അത് ശരിയാക്കി എടുക്കാനൊക്കെ കുറേ പണി ഫുൾ ആ ഒരു ലെങ്ത്ത് തന്നെ ആയതുകൊണ്ട് അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് ടയറിലേക്ക് ഇത് ഫിറ്റ് ചെയ്യുന്ന പരിപാടിയാണ് നിങ്ങൾക്ക് അത്യാവശ്യം എത്ര വലിപ്പത്തിലുള്ള ടയർ കിട്ടുന്നുണ്ടോ അതിനനുസരിച്ചിട്ട് ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇരുപത്തേഴ് ഇരുപത്താറ് ഇഞ്ചാണ് ഇതിൻ്റെ ഡാമീറ്റർ എന്ന് പറയുന്നത് കേട്ടോ ടയറിൻ്റെ അപ്പോൾ ഇത് പ്ലൈവുഡ് വെച്ചിട്ട് ഇനി ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ട് തന്നെ ഇതിലേക്കൊന്ന് ഡ്രില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചിൻ്റെയൊക്കെ ആണി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം എട്ടെണ്ണം വെക്കാനായിരുന്നു ആണി വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നെ ആറെണ്ണം മതി എന്ന് വിചാരിച്ചപ്പോൾ ഈക്വൽ ഡിസ്റ്റൻസിൽ ഒരേ ആ ഒരു ഡിസ്റ്റൻസിൽ തന്നെ വരുന്നത് പോലെ ഒരു ആറ് ആണിയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ആറ് സ്ഥലങ്ങളും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഡ്രില്ലിങ് മെഷീൻ വെച്ചിട്ട് ഒന്ന് ഡ്രിൽ ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു ഹോൾ ഉണ്ടാക്കിയ ശേഷം പിന്നെ ആണി ഇട്ട് കൊടുത്തിട്ട് അത് കറക്റ്റായിട്ട് ഡ്രില്ല് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ആറ് ഹോൾസും ആദ്യം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഡ്രില്ല് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം ആണിയിട്ട് കൊടുത്ത ശേഷം നമുക്ക് ചെയ്യാം അപ്പോൾ അത് കറക്റ്റ് നല്ലപോലെ അമർത്തി അമർത്തിപ്പിടിക്കണം കേട്ടോ എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് മൊത്തത്തിൽ ഉള്ളിലേക്ക് ആണിപ്പോയി കിട്ടുള്ളൂ അപ്പോൾ അവസാനം അതേപോലെ ഒന്ന് ടൈറ്റാക്കിയും കൊടുക്കുക കേട്ടോ നമ്മൾ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഒന്നും കൂടി ടൈറ്റാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം അപ്പോൾ നമ്മൾ നല്ല വെയ്റ്റിൽ അത് അമർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ എസുവിന് നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെയും ഇത് ചെയ്തെടുക്കുകയാണ് ആറെണ്ണവും ഇതേപോലെ രണ്ട് സൈഡിലുള്ള പ്ലൈവുഡും ഇതേപോലെ ഫിറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നമ്മളിതിൽ കറക്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊന്നും അല്ല എല്ലാം ട്രയലാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഇത് പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും നമ്മൾ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് നെക്സ്റ്റ് ഇനി കയറാണ് നമ്മൾ ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഗ്ലൂ ഗണ്ണാണ് ഇവിടെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ സിലിക്കോൺ ഗണ് എന്ന് പറഞ്ഞിട്ട് കിട്ടും അതും ഉപയോഗിക്കാം എൻ്റെ അടുത്ത് ഇപ്പോൾ ഗ്ലൂ ഗണ് ഉണ്ടായിരുന്നതുകൊണ്ട് അത് ഉപയോഗിക്കുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ആദ്യം വയറിൻ്റെ അറ്റത്ത് ഒന്ന് ഗ്ലൂ ഗണ് ആക്കി കൊടുത്തിട്ട് ഒന്ന് സെക്യൂർ ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ പ്ലൈവുഡിൻ്റെ മിഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ പ്ലൈവുഡിൻ്റെ മിഡിലിൽ ആക്കി കൊടുത്ത ശേഷം അത് ഇതേപോലെ ഗ്ലൂ ഗണ് വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ ഫുൾ ആയിട്ട് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത് ആദ്യം ആ സെൻറ്ററിൽ ഒന്ന് അതൊന്ന് കറക്റ്റായിട്ട് നിന്ന് കിട്ടിയാൽ പിന്നെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ പിന്നെ നമ്മൾ ചുറ്റി ചുറ്റി ഗ്ലൂ ഗണ് ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് പോകുക അതിൻ്റെ ബാക്കിലൂടെ ഇങ്ങനെ കയറി ചുറ്റി വരുമ്പോഴത്തേനും നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കോളും പ്രശ്നമൊന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കയറിലൊരു പിടുത്തം വരും നമ്മളിങ്ങനെ കുറേ പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പം ആ ഒരു പിടുത്തം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതേപോലെ കറക്റ്റായിട്ട് ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ കുറച്ച് നല്ല ലൂസാവാതെ നല്ല ടൈറ്റായിട്ടൊന്ന് വലിച്ചു പിടിച്ച ശേഷം മാത്രം നമ്മളിത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒന്ന് ഒട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അവിടെ തന്നെ നല്ല സെക്യൂർ ആയിട്ട് നിന്നോളും അതേപോലെ ഗ്ലൂ കണ്ണും സിലിക്കോൺ ഗ്ലൂവും ഞാൻ പറഞ്ഞില്ല അത് വേണമെങ്കിലും ഉപയോഗിച്ച് ചെയ്യാം പക്ഷേ എനിക്ക് തോന്നുന്നു അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ടൈം എടുക്കുന്നുള്ളത് ഗ്ലൂ കണ്ണ് പെട്ടെന്ന് ഉണങ്ങും അപ്പോൾ നമുക്കത് പെട്ടെന്ന് പെട്ടെന്ന് ഇതേപോലെ ചുറ്റിയിട്ട് പോകാൻ പറ്റും അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഗ്ലൂ ഗണ്ണിൽ ഉപയോഗിക്കുക അതിൻ്റെ ഗണ്ണിൻ്റെ ഗ്ലൂഗണ്ണിൻ്റെ ഗ്ലൂന്ന് പറഞ്ഞാൽ നമുക്കിത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും അപ്പോൾ ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇത് മെൽറ്റ് ആയിട്ടാണ് അതിൻ്റെ നമ്മൾ ഇല ഇത് ഇലക്ട്രിക് കണക്ഷൻ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് മെൽറ്റ് ആയിട്ടാണ് നമ്മൾ ഗ്ലൂ ഗണ്ണിൽ കൂടെ വരുന്നത് പിന്നെ അറ്റത്തുനിന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് ടെൻ എം എമ്മിൻ്റെ വയറും ട്വൽവ് എം എം ആണ് നമ്മൾ പ്ലൈവുഡിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് മാത്രം ചെയ്യുന്ന സമയത്ത് കുറച്ച് സൂക്ഷിച്ചിട്ട് ചെയ്യേണ്ടി വന്നു നിങ്ങൾ ടെൻ എം എം എൻ എടുക്കുന്നുണ്ടെങ്കിൽ ആ കയർ കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും പിന്നെ ഗ്യാപ്പില്ലാതെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്ത് 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 മൊത്തം റൊട്ടേറ്റ് ചെയ്ത് ചെയ്ത് ഇപ്പോൾ ബാക്ക് സൈഡ് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ തീരാനായിട്ടുണ്ട് അപ്പോൾ ബാക്ക് സൈഡ് ഈ പ്ലൈവുഡിൻ്റെ അവിടം വരെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത് കാരണം പ്ലൈവുഡ് മൊത്തത്തിൽ കവർ ചെയ്താൽ പിന്നെ നമുക്കിതിലേക്ക് കാല് വെക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ കാല് വെക്കുന്നില്ല ഇതേപോലെയാണ് ചെയ്യാൻ വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ പ്ലൈവുഡിൻ്റെ മുകളിൽ കൂടെ വേണമെങ്കിൽ നമുക്ക് കയർ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്ത് എടുക്കാം പക്ഷേ നമ്മളിപ്പോൾ അതിൻ്റെ ആ ഒരു അറ്റം വരെ മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഈ അറ്റത്തൊക്കെ എത്തുന്ന സമയത്ത് രണ്ട് സൈഡും ഗ്ലൂഗൺ

അവസാനം ഇതിൻ്റെ വയറിൻ്റെ വയറല്ല കേട്ടോ കയർ കയറിൻ്റെ അറ്റത്തും കൂടി കുറച്ച് ഗ്ലൂ ആക്കി കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പ്ലൈവുഡ് കട്ട് ചെയ്ത് കിട്ടിയപ്പോൾ ഉണ്ടല്ലോ കറക്റ്റായിട്ടല്ല അവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആയിട്ടില്ലായിരുന്നു അവരും പെട്ടെന്ന് രാത്രി കട പൂട്ടുന്ന തിരക്കിലായതുകൊണ്ട് ആ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ കയറി ചുറ്റി വന്നപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ അവിടെ കണ്ടുള്ളൂ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമ്മൾ ചുറ്റി വന്നിട്ടുണ്ട് പിന്നെ അത് അടിഭാഗമാണല്ലോ അത് കാണാത്തത് കൊണ്ട് കുഴപ്പമില്ല അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇതൊരു ആയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ കോഫി ടേബിളായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ കാലില്ലാതെയും പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അത്ര ഹൈറ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിങ്ങനെ ഗ്ലാസ് വെച്ച് കൊടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം ഇതിന് ലെഗ്സ് വെക്കാതെ തന്നെ അങ്ങനെ ആണെങ്കിലും നല്ല ഭംഗി ഉണ്ടായിരുന്നു നമ്മൾ വെച്ച് നോക്കിയപ്പോൾ ഹൈറ്റിൻ്റെ ആ ഒരു പ്രശ്നം മാത്രമേ നമുക്ക് തോന്നിയുള്ളൂ കുറച്ച് ഹൈറ്റ് കുറവാണ് കുറച്ച് താണിട്ടാണ് ഉണ്ടാവുക നമ്മളെ സോഫിൻ്റെ അതിനേക്കാളും അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇനി നമ്മളിതിലേക്ക് നെക്സ്റ്റ് കാല് വെക്കുന്ന പരിപാടിയാണ് ഉള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഇതേപോലെ ആദ്യം ബാക്കിൽ ഉണ്ടായിരുന്ന പ്ലൈവുഡ് നമ്മൾ ആദ്യം റിമൂവ് ചെയ്തിട്ടു എന്നിട്ട് കാല് വെച്ച ശേഷം പിന്നെയും ഫിറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അതായിരിക്കും കുറച്ചും കൂടി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പം അപ്പോൾ അതിനുശേഷം ശേഷം നമ്മളിത് ഹോൾസ് വെച്ചിട്ട് നമ്മൾ ഡ്രില്ലിങ് മെഷീൻ വെച്ചിട്ട് ഇതിൽ ഹോളിട്ട് കൊടുക്കും എന്നിട്ട് നമ്മൾ നാല് കാലുണ്ടല്ലോ നാല് കാലിലും ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ട് ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് ആണിൻ്റെ ലെങ്ത്ത് ജസ്റ്റ് ഏകദേശം നോക്കിയിട്ട് അതിനുശേഷം ഇതൊന്ന് ഫെവിക്കോള് വെച്ചിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഒട്ടിച്ചു കൊടുക്കുക അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഇതൊന്ന് ഫെവികോൾ വെച്ചിട്ട് ആദ്യം നാല് കാല് ഒട്ടിച്ച ശേഷം പിന്നെ ഡ്രില്ല്യാന്നുള്ളത് പക്ഷേ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് അത്ര പെട്ടെന്നൊന്നും ഫെവികോൾ ഒട്ടി കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് ഈ കാലിലൊക്കെ നാലിലും ഡ്രില്ലിട്ട ശേഷം അതേപോലെ നമ്മൾ പ്ലൈവുഡെന്നും ഡ്രില്ല് ചെയ്ത ശേഷം ഇത് രണ്ടും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് ടൈറ്റാക്കി എടുത്തു ആണി വെച്ചിട്ട് തന്നെ ആദ്യം ഒന്ന് കുറച്ച് ആണി ഒന്ന് ആ കാലിലേക്ക് ഉള്ളിലേക്ക് വരുന്ന പോലെ ഒന്ന് ടൈറ്റാക്കി കൊടുത്ത ശേഷം പിന്നെ തിരിച്ച് വെച്ചിട്ടാണ് കേട്ടോ ഡ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മൾ കുറച്ച് ഫെവിക്കോളി കാലിലാക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ കാലിലും നമ്മൾ ഡ്രില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നാൽ മാത്രമേ ആണി കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആണി ഉള്ളിലേക്ക് കയറിപ്പോവില്ല പൊട്ടിപ്പോവും അപ്പോൾ എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആണി നല്ല പോലെ ഒന്ന് കാലിലേക്കും കൂടി ആവുന്ന പോലെ ടൈറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് മാക്സിമം നമ്മൾ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് എത്ര കയറ്റാൻ പറ്റുമോ അത്രയും ഉള്ളിലേക്ക് ടൈറ്റാക്കി കൊടുത്ത ശേഷം പിന്നെ ഡ്രില്ലിങ് മെഷീൻ വെച്ചിട്ട് നമ്മൾ ഡ്രില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നാലെണ്ണവും ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമുക്ക് ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും അതിന് ശേഷം ഡ്രില്ലിങ് മെഷീൻ വെച്ചിട്ട് നമ്മൾ ഡ്രില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നെക്സ്റ്റ് കാലും കൂടി ഇത് നമ്മൾ പ്ലൈവുഡും കൂടി ഇതേപോലെ പിന്നെയും ടയറിലേക്ക് ഒന്ന് ഡ്രില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ടീ പോയി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഗ്ലാസിൻ്റെ മോളിൽ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്കൊരു വാക്കും അല്ലെങ്കിൽ ആ ഗ്ലാസ് കറക്റ്റായിട്ട് നിൽക്കാനുള്ളത് കിട്ടും അപ്പോൾ നമുക്കത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു അത് കിട്ടിയ ശേഷം ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഗ്ലാസ് നീങ്ങി നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിന് അത്യാവശ്യം നല്ല പണിയുണ്ട് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ കയറിന് തന്നെ നമുക്ക് ഏകദേശം ആയിരത്തി രൂപ ചിലവായിട്ടുണ്ടായിരുന്നു അപ്പോൾ മൊത്തത്തിൽ ത്തിൽ ചിലവ് നോക്കുകയാണെങ്കിൽ ടയറും കാലുമാണ് നമുക്ക് അത്ര ചിലവില്ലാതെ കിട്ടിയാൽ ബാക്കിയൊക്കെ നോക്കുമ്പോൾ ഏകദേശം മൂവായിരം മൂവായിരത്തി അഞ്ഞൂറിൻ്റെ ഇടയിലായിട്ട് നമുക്ക് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങളിത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കുക ഞാൻ ആദ്യം തന്നെ പറയുകയാണ് കേട്ടോ അപ്പം പിന്നെ അവസാനം നമ്മൾ ചെയ്ത് തുടങ്ങിയിട്ട് പിന്നെ ഇത്ര ചിലവാകുമ്പോൾ പിന്നെ വേണ്ടായിരുന്നു എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ പക്ഷേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ലുക്കിൽ തന്നെയുള്ള ടീ ആണ് ഞാൻ കുറേ കാലമായിട്ട് ടയർ കിട്ടിയാൽ ചെയ്യണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടമുള്ള ആൾക്കാർ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ കും ബായ് ബായ് താങ്ക്